ബിസ്മി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളൊരു ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതെങ്ങനെ രസകരമായി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 3 കിലോ ബീഫ് ഇവിടെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളൊരു ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ചെമ്പ് അടി ഫില്ലായിരിക്കണം. അത് അടി വരയ്ക്കാൻ ചെമ്പിൽ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ കത്തിക്കുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 4 തക്കാളി തേക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് കേട്ടോ. അത് ആവശ്യത്തിന് ഏകദേശം ഒരു 50 ഗ്രാമോളം എല്ലാം മൂന്നും അതിലുണ്ട്. ഒരു 4-5 ഉള്ളി ചോപ്പ് ചെയ്ത് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ടിപ്പ്, തക്കാളിയും വലിയുള്ളിയും ഓവറായിട്ട് ഉപയോഗിക്കരുത്. ഇറച്ചിക്ക് ചെറിയ മധുരം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചീച്ച ഉപയോഗിക്കാം. നമ്മൾ ഏകദേശം ഒരു 1/2 ഗ്ലാസ് തൈര് തീ കൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏലംപട്ട പൂ പൊടിച്ചത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി മരുന്ന് നമുക്കൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 3 കിലോയ്ക്ക് 2-3 ടേബിൾ സ്പൂൺ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ ഒരു നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് കൊടുക്കേണ്ടതുണ്ട്. കുരുമുളക് പൊടി നമ്മൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ ചെറുനാരങ്ങ അതിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു മല്ലിച്ചപ്പ് ചോപ്പ് ചെയ്തുകൊണ്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വിനാഗിരി സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുള്ള് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ. കാശ്മീരി ചില്ലി കിട്ടപ്പോൾ ഏകദേശം ഒരു കളറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ പ്രസ് ചെയ്താണ്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കത്തിക്കാം കേട്ടോ. നമ്മളെ വെള്ളം ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ സവാള ചോപ്പ് ചെയ്ത് പൊരിച്ചെടുക്കണം കേട്ടോ. ഒരു 5-8 ഉള്ളി നമ്മൾ അരിഞ്ഞിട്ട് ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ അണ്ടിപ്പരിപ്പ് ആവശ്യാനുസരണം എടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുകൂടെ ഞാൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. മതിയാവും. നമുക്കൊന്ന് കോരിയെടുക്കാം കേട്ടോ. ഇതേപോലെ മുന്തിരിയൊക്കെ ശരിക്കും പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ വെള്ളം ഇവിടെ ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരി കഴുകിയിട്ട് ഒരു
മണിക്കൂറിലേറെയായി വെള്ളത്തിലിട്ടോ ഷുവറായിട്ട് നമ്മളൊരു മണിക്കൂർ വെള്ളത്തിലിട്ടേക്കണം അരി ബിരിയാണി അരി നമ്മൾ മന്തിയൊക്കെ വെക്കുമ്പോൾ അരി വെള്ളത്തിലിടും അതേപോലെ മന്തി ഈ ബിരിയാണിക്കും വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇടാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ചോറ് നല്ല ഭംഗിയും വേവൊക്കെ കറക്റ്റിൽ കിട്ടാനും നല്ല ഇതാണ് കാണാനും നല്ല ഭംഗിയുണ്ടാവും ആവശ്യത്തിന് നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തുട്ടോ നമുക്ക് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതായത് അരി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അരി കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളെ ബീഫും ഇതൊക്കെ നന്നായി പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചോറ് ഊറ്റിയിടാം അപ്പോൾ ഊറ്റിയിടുമ്പോൾ ആ വെള്ളം ഒരുപാട് വാർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം അതിലുള്ള വെള്ളം ആ ഊറ്റുമ്പോൾ നമ്മൾ അതിലുള്ള വെള്ളം അതിലുണ്ടാവാം കാരണം ബീഫ് കുറച്ച് ടൈം കത്തേണ്ടതുണ്ട് അപ്പോൾ കുറച്ച് വെള്ളത്തോട് തന്നെ ഊറ്റിയിടാൻ ശ്രദ്ധിക്കുക നമുക്ക് ഏലംപട്ട പൂ പൊടിച്ചത് പൊടിക്കാതെ ഇടട്ടോ ഞാൻ പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പൊടിച്ചതായി ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ ഉള്ളി പൊരിച്ചു വെച്ചല്ലോ സവാള അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഊറ്റിയെടുത്ത് അതിൻ്റെ അടിയിൽ ഇതേപോലെ തന്നെ പ്രോസസ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ക്യാരറ്റ് ഇടാൻ കുറച്ച് വൈകിയിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് ക്യാരറ്റ് ഇടുന്നില്ല ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത് നമ്മളിനി ഡയറക്റ്റ് ചോറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ ഏലംപട്ട പൂവും പൊടിച്ചതും ഉള്ളിയും കുറച്ച് കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ള അരി ചോറ് മൊത്തം അത് അതിലേക്ക് ഊറ്റിയിട്ടതിന് ശേഷം നമുക്കത് അടുപ്പത്തേക്ക് കയറ്റി വെക്കട്ടോ അതേപോലെ അല്ലെങ്കിൽ ആ അടുപ്പ് കത്തിച്ചാലും മതി എളുപ്പത്തിന് വേണ്ടിയിട്ട് ശരി നമ്മൾ ഉള്ളി പൊരിക്കാൻ ഉപയോഗിച്ച ഡാൽഡ ഉണ്ടല്ലോ സൺഫ്ലവർ ഓയിൽ അത് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ 3 കിലോ എനിക്ക് ഒരു 600 ml ഡാൽഡയും സൺഫ്ലവറും കൂടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഡാൽഡയാലും സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല ബീഫിൽ ഒരുപാട് നെയ്യ് ഉണ്ടെങ്കിൽ സൺഫ്ലവറാണ് നല്ലത് കാരണം രണ്ട് നെയ്യും പാടെ വരുമ്പോൾ ഒരുപാട് കുറച്ച് തണുപ്പ് ചോറ് തണുത്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പകുതിയും പകുതിയും ഉപയോഗിച്ചാൽ ഒന്നും ഉഷാറാവും നമുക്കതിനുള്ളിലത്തെ തീകളും ഒക്കെ സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെൻറ്റർ കത്തിരിക്കരുത് കേട്ടോ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് സെൻറ്റർ കത്തിക്കഴിഞ്ഞാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൈഡിലൂടെ മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ അതും ലോങ് ആയിട്ട് പതുക്കെ കത്തിക്കാണ്ട് വേവും വേണം നമ്മൾ കുറച്ച് വീട്ടിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ നമ്മൾ മൈദ അല്ലെങ്കിൽ ഇതേപോലെ അലുമിനിയം ഫോയിൽ ചിറ്റി കൊടുക്കുക എന്നാൽ ആവി ഒരുപാട് പുറത്തോട്ട് പോവില്ല തിങ്ങി പ്രഷർ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നിൽക്കാൻ ചാൻസ് ഉണ്ട് ആവി പോവാതെ ആകുമ്പോൾ വെള്ളം വറ്റില്ല അടി പിടിക്കില്ല അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ശേഖരി വെച്ച് നമുക്ക് ഇതേപോലെ കത്തിച്ചു കൊടുക്കാം അങ്ങനെ ആ രണ്ട് കൊള്ളി വറകും അതേപോലെ ഈ ശേഖരിയും അതിങ്ങനെ കത്തി പതുക്കെ ബന്ധു വരണം ഇത് കത്തി കഴിയോളം
നമ്മളവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. തീ ഒഴിവാക്കേണ്ട ആവശ്യമില്ല ബീഫ് ബിരിയാണി വെക്കുമ്പോൾ. അപ്പോൾ ആ ശകിരിയും ഒക്കെ കത്തിക്കഴിയുമെന്ന് പറയാം. അതുവരെ വെക്കാം. ഈ ശകിരി കത്തിക്കഴിഞ്ഞാൽ നല്ല മൂപ്പുള്ള ബീഫൊക്കെ ആണെങ്കിൽ ഓരോ ശകിരി കൂടി വെച്ച് കൊടുക്കാം. രണ്ട് ട്രിപ്പായി ഒന്ന് കത്തിക്കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വെച്ച് കൊടുക്കാം. അതല്ല ഇളയ ബീഫൊക്കെ ആണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ കത്തിച്ചാൽ തന്നെ വെന്ത് കിട്ടും. ഞാൻ അലുമിനിയം ഫോയിലാണ് മേലെ ഒട്ടിച്ചിട്ടുള്ളത്. മൈദ ആകുമ്പോൾ ഒരുപാട് ക്ലീൻ ആക്കാൻ ഒരുപാട് പണിയാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ വെച്ചാട്ടോ. അതും ആവി കുറേ തടഞ്ഞ് നിൽക്കും. അപ്പോൾ നന്നായി കത്തി വരുന്നുണ്ട്. ഇത് കത്തി കഴിയുമ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ബീഫൊക്കെ ഏകദേശം കത്തി റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2-3 മണിക്കൂർ ഇതിങ്ങനെ അവിടെ കിടക്കട്ടെ. അപ്പോൾ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബീഫ് ബിരിയാണീൻ്റെ ദം ഏകദേശം കറക്റ്റായി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് നോക്കുകയാണ്. എങ്ങനെയുണ്ട് നോക്കാമല്ലോ. വെന്തുകണോ ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ അലുമിനിയം പോലെ ചില നീരാവി ഇറങ്ങിയിട്ട് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അതിൽ. അതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ചിന്ത. ഇനി നമുക്ക് 6 kg നമ്മൾ ഉരുകാൻ വെച്ചിരുന്നു, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടോ. നമുക്കൊന്ന് ഇളക്കിയിട്ടിട്ട് ചോറ് മറ്റ് ചെമ്പിലേക്ക് മാറ്റിയെടുക്കട്ടോ. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. മിക്സാക്കിയിട്ട് നമുക്ക് മറ്റേ ചെമ്പിലോട്ട് ചോറ് മാറ്റിയെടുക്കാം. ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് മാറ്റിയെടുക്കാം. ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാട്ടിത്തരാം. അപ്പോൾ ഏകദേശം നമ്മളെ ചോറൊക്കെ കുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബീഫ് ഒന്ന് ഇളക്കി നോക്കാം. അതേപോലെ നമുക്ക് ചോറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറ് ജസ്റ്റ് ഒന്ന് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും ചോറ് അധികം വേവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. നമുക്ക് പാർട്ടിക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് ബീഫ് നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
വണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഇട്ട് കൊടുത്തു, ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നേരത്തെ കുറച്ചിട്ടു, പൂവാക്കി ഇട്ടു. നമുക്ക് ബീഫ് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.